Hi all, this is Meera. Welcome back to our channel High School Max PSE. അപ്പോൾ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഡിവിഷണൽ അക്കൗണ്ടന്റ് മാത്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ കേസ് പറഞ്ഞിരുന്നു. അപ്പം കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിന്റെ മെൻസുറേഷൻ പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കിയ ശേഷം സ്വയം ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക. നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻസും ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ഈ എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ ഇത് അറിയാത്തവർ, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാത്തവരാണെങ്കിലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻ, ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ടു ക്യൂബ്സ് ഈച്ച് ഓഫ് വോളിയം 64 സെന്റിമീറ്റർ ക്യൂബ് ആർ ജോയിൻഡ് എൻ ടു എൻഡ്. ഫൈൻഡ് ദ സർഫേസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബോയിഡ്. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് ക്യൂബ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാം വോളിയം തന്നിരിക്കുന്നത് 64 സെന്റിമീറ്റർ ക്യൂബ്. ഇതിനും 64 സെന്റിമീറ്റർ ക്യൂബാണ്, ഇതിനും 64 സെന്റിമീറ്റർ ക്യൂബാണ് വോളിയം തന്നിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം. ഓക്കെ, ഇതിനെയും തമ്മിൽ ചേർക്കുവാണ്. ഇത് രണ്ടും കൂടെ ചേർത്തൊരു ക്യൂബോയിഡ് ഫോം ചെയ്തു. അപ്പോൾ ക്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇതിപ്പോൾ 5 ആണെങ്കിൽ എല്ലാ സൈഡും 5, എല്ലാ എഡ്ജസും 5 സെന്റിമീറ്റർ വെച്ചായിരിക്കും. ഇനി ഇവിടെ ക്യൂബോയിഡിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെ ലെങ്ത് ഉണ്ട്, ഇവിടെ ബ്രെഡ്ത് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്. ഈ 3 മെഷർമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ കണ്ടെത്തേണ്ട കാര്യം ഇതിൻ്റെ സർഫേസ് ഏരിയ ആണ്. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം ഈ ക്യൂബോയിഡിൻ്റെ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ അറിയണം. അതെന്താണ്, 2 × LB + BH + LH, ഇതാണ് സർഫേസ് ഏരിയയുടെ, ക്യൂബോയിഡിൻ്റെ സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്കിതിൻ്റെ എല്ലും ബിയും എച്ചും അറിയണം. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ഒരു സംഭവം തന്നിരിക്കുന്നത്. ക്യൂബ്സിൻ്റെ വോളിയം, വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, A³ ആണ്. അത് A³ 64 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് കണ്ടെത്തണം. ആ സൈഡിൻ്റെ ലെങ്ത് വെച്ചുകൊണ്ട് ഈ ഒരു ക്യൂബോയിഡിൻ്റെ മെഷർമെൻറ്റ് കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് 64 എന്ന് കിട്ടുമ്പം തന്നെ, A³ 64 ആണെങ്കിൽ എയുടെ വാല്യൂ 4 എന്ന് പലർക്കും മനസ്സിലാകും. കാരണം 4 × 4 × 4, 4 × 4 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 = 16, 16 × 4 = 64. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്, 4 ആണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രാക്ടറൈസേഷൻ ചെയ്യാം. നമ്മൾ ആ സ്റ്റെപ്സ് എഴുതുമ്പോൾ നമ്മൾ ആ വഴിയെല്ലാം കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ കിട്ടിയത് 4 ആണെന്ന് കിട്ടും. ഇതിൻ്റെ എല്ലാ സൈഡും എന്താണ്, 4 ആണെന്ന് കിട്ടി. രണ്ട് ക്യൂബ്സ് ഈക്വലൻ്റ് ആണ്, രണ്ട് സിമിലറാണ്. അപ്പോൾ ഇനി നോക്കുക, ഇത് തമ്മിൽ മെർജ് ചെയ്യുമ്പം ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഇതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. ഇത് 4 വരും. അതുപോലെ തന്നെ ഈ ഹൈറ്റ് ഇതിന് തമ്മിൽ ചേർക്കുമ്പോൾ ഈ ഹൈറ്റിനും വ്യത്യാസമൊന്നുമില്ല, 4 തന്നെ വരും. പക്ഷേ ഇത് തമ്മിൽ ചേർക്കുമ്പോൾ ഇതിൻ്റെ ലെങ്തിന് വ്യത്യാസം വരും. ഇവിടുത്തെ 4 ഇവിടുത്തെ 4 കൂടെ ആഡ് ചെയ്ത് ഇത് 4 ഇത് 4 4 + 4 8 വരും. അപ്പോൾ ഇതേ രീതിയിൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കണ്ടെത്തി ആൻസർ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മീനിങ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഫിഗർ നിങ്ങളുടെ ആൻസർ ഷീറ്റിലുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കാര്യം മനസ്സിലാക്കാനായിട്ട് അത് ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഗിവൺ ദാറ്റ് വോളിയം ഓഫ് ഈച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു 64 സെന്റിമീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് A³ = 64 സെന്റിമീറ്റർ ക്യൂബ്. A³ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ A ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ A³ ആണ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ A³ = 64 സെന്റിമീറ്റർ ക്യൂബ്. ദെയർഫോർ A = ഇപ്പം ക്യൂബ് റൂട്ട് ഓഫ് 64 അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് 64 = 4 സെന്റിമീറ്റർ എന്ന് തോന്നുന്നു. ഇനി ഇവിടെ വെച്ച് ഇത് കൃത്യമായിട്ട് 4 ക്യൂബാണ്. 64 എന്നറിയാത്തവർ എന്താണ് ചെയ്യേണ്ടത്, 64 ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 വന്നു. നെക്സ്റ്റ് ഇനി 2 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും 16 വന്നു. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 8 വന്നു. വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 വന്നു. വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 വന്നു. അപ്പോൾ ഇവിടം വരെയാണ്, ഈ 1 വരുന്നിടം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ 2 × 2 × 2 × 2 × 2 × 2 വരും. ക്യൂബ് റൂട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 3 രണ്ടുകളുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. അതിൽ നിന്ന് 1 രണ്ടെടുത്തു, മറ്റൊരു രണ്ടെടുത്ത് 2 × 2 = 4. ഇതേ രീതിയിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ 64 ആയതുകൊണ്ട് അത് 4 ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇതിന് പകരം മറ്റൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താം. ഓക്കെ, ഈ ഒരു മെത്തേഡ് മനസ്സിലായി, പ്രൈം ഫാക്ടറൈസേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താണ്, സൈഡ് ഓഫ്
side of each cube is equal to 4 cm. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്യൂബിൽ നിന്ന് അതിൻ്റെ വോളിയം വോളിയത്തിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് അതിൽ നിന്ന് സൈഡ് ഓഫ് ദ ക്യൂബ് കണ്ടെത്തി. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ക്യൂബോയിഡിൻ്റെ കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്പേസ് ഇല്ലാത്ത കൊണ്ട് ഇതൊന്ന് റബ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ക്യൂബോയിഡിൻ്റെ കേസാണ്. ക്യൂബോയിഡ്, അപ്പോൾ ക്യൂബോയിഡിൻ്റെ കേസിൽ ആ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ, രണ്ട് ക്യൂബ്സ് ചേർന്നൊരു ക്യൂബോയിഡ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ലെങ്ത്. അപ്പം ലെങ്ത് ഓഫ് ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് എൽ എന്ത് വരും? എൽ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് പകുതി വെച്ച് വരുമ്പോൾ ഇവിടെ എയും ഇവിടെ എയും വരും, എ പ്ലസ് എ വരും. അപ്പോൾ 4 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വന്നു. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് നോക്കുമ്പോഴത്തേക്കും, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വീതി എന്ന് പറയാം, ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു എ തന്നെയാണ്, 4 cm വന്നു. ഇത് 8 cm, ഇത് 4 cm. ഇനിയുള്ളത് ഇതിൻ്റെ ഹൈറ്റാണ്. ഹൈറ്റ് ഓഫ് ക്യൂബോയിഡ് എച്ച് ഈസ് ഈക്വൽ ടു എ തന്നെയല്ലേ, ഈ ഒരു ലെങ്ത്ത് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്, അതും 4 cm വന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന വോളിയമല്ല സർഫേസ് ഏരിയയാണ്, ഇക്വേഷൻ മാറിപ്പോകരുത്. വോളിയം ആയിരുന്നെങ്കിൽ എന്താണ്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമ്മളോട് സർഫേസ് ഏരിയ ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതണം, 2 × LB + BH + LH ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ്റെ ഇത് ഞാൻ മുകളിലോട്ട് കാണിക്കാം, 2 × LB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ എ ഈസ് ഈക്വൽ ടു 2 × L × B. ലെങ്ത് എത്രയാണ് പറഞ്ഞത്? 8 × 4 വരും, പ്ലസ് ബി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 4 × 4 വന്നു, പ്ലസ് L × H 8 × 4 വന്നു. അപ്പം 2 × 8 × 4 = 32 + 4 × 4 = 16 + 8 × 4 = 32 വന്നു. അപ്പം 2 × 2 = 2 + 2 = 6 + 4 = 10 ആണ്. 1 ഉണ്ട് റിമൈൻഡർ. 3 = 4 5 + 5 = 3 = 8 വന്നു. അപ്പം 2 × 80 വന്നു, 8 × 2 = 16, 0 കൂടെ കൊടുത്തു 160, ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ഇവിടെ ക്യൂബ് എഴുതരുത്, യൂണിറ്റും മാറിപ്പോകരുത്. വോളിയത്തിൻ്റെ ഇക്വേഷനാണ് L × B × H, അതിൻ്റെ യൂണിറ്റാണ് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് വരിക. ഇവിടെ സർഫേസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്, ഇക്വേഷൻ മാറിപ്പോകരുത്. അതോടൊപ്പം തന്നെ ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.